Hi friends, ellavarkkum Mankulam Spices Garden Day pudiya oru episode like swagatham. Innu nammude Spices Garden ninnu edaandu 10-15 kilometer maari 50 mile ennu parayunna oru sthalam undu. Avide oru 33 vellachattam anganeyke avide nalla bhangiyulla oru sthalam undu ṭo. Avide poi nammellam kandu vellachattam kandu kaniyappum അവിടുത്തെ പ്രകൃതി ഭംഗി വളരെ ആസ്വാദ്യതയുള്ളതാണെന്ന് തോന്നി. അപ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരു വീഡിയോ പിടിക്കാൻ എന്ന് വിചാരിച്ചത്. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിന്നത് ഷെയർ ചെയ്യാണ്. അത്യാവശ്യം നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. ഞങ്ങൾ കയറിപ്പോയ വഴി കൂടിയല്ല തിരിച്ചിറങ്ങി വന്നത്. കയറിപ്പോയ വഴി അത്രയും ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. തിരിച്ചു വന്ന് നല്ല ഇറക്കമുള്ള വഴിയായിരുന്നു. പക്ഷേ എങ്കിലും അവിടെ നിന്ന് നമുക്ക് ഫോണിൽ പകർത്താവുന്ന പലതരം കാഴ്ചകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ ഈ സാമൂഹ്യ പാഠം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പാളികളായിട്ടാണ് ഭൂമി ഇരിക്കുന്നത് അന്നും അന്നേരം പാളികൾ തെന്നി നീങ്ങിയ ഭൂകമ്പം ഉണ്ടാകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും കല്ലുകൾ പാളികളായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഇത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാനിടയായി. അപ്പോൾ ഇതുണ്ടോ അവിടെ നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ പാളിപാളിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ആ വഴിയിലുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു മലയുടെ മുകളിൽ നിന്ന് അടുത്തൊരു മല വീക്ഷിക്കാനുള്ളൊരു സുവർണ അവസരം 50 മൈൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 33 വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വനത്തിൽ നിന്ന് വരുന്ന ഔഷധ ഗുണം ഉള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. പലതരം മരങ്ങളുടെയും വേരിൻ്റെയും എല്ലാം ഇടയ്ക്കൂടെ വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളമാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഒരുപാട് അവിടെ ഇറങ്ങാനും ആ വെള്ളം കുടിക്കാനും അതിൻ്റെ അകത്ത് കുളിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടം കാണിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി അന്നേരമാണ് നമ്മൾ നല്ല തന്നിയാറിൻ്റെ ഒരു കൈവഴിയുടെ സൈഡിലെത്തിയത്. അപ്പോൾ നല്ല തന്നിയാറിൻ്റെ കൈവഴിയാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ കാണുന്നത്. അത്യാവശ്യം വെള്ളമുണ്ടെന്ന് പറയാനുള്ളൂ. അധികം വെള്ളമൊന്നുമില്ല, വേനൽക്കാലമായതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും നല്ല തെളിഞ്ഞ വെള്ളം ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലിച്ചുകൂടെ താഴെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയറായിട്ട് കാണാമെന്ന് കരുതുന്നേ. കണ്ട അപ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നല്ല തന്നെയാറിലേക്ക് വരുന്ന ഒരു കൈവഴിയാണ്. കണ്ട നല്ല തെളിഞ്ഞു കിടക്കുന്ന വെള്ളം, ആരെയും മരം കവരുന്ന ഒരു ഭംഗി ഒക്കെയുള്ളൊരു സ്ഥലമാണ് 50 മൈൽ. അപ്പോൾ മാങ്കുളത്ത് വരുന്ന സഞ്ചാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ പറ്റും 50 മൈലിൽ ഈ വെള്ളച്ചാട്ടം. പിന്നെ പ്രത്യേക ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങോട്ട് വണ്ടി പോകാൻ ഭയങ്കര പ്രയാസം. ജീപ്പ് റോഡ് എന്ന് പറയും, അതുപോലെ ഓഫ് റോഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയുള്ളൂ. കാരണം റോഡൊക്കെ കണ്ടാലും പോയി കിടക്കുവാണ് അങ്ങോട്ട് പോകുന്ന വഴി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം നല്ല പോലെ കോൺക്രീറ്റ് റോഡുകളാണ്. പക്ഷെ അവിടെ വരെയുള്ള വഴി ഭയങ്കര മോശമാണ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ നമുക്ക് ജീപ്പായിരിക്കും കൂടുതൽ നല്ലത്. അത് ഞാനൊക്കെ ഒരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ജീപ്പ് റോഡിനെ, ജീപ്പ് ടൂറിസം അതൊരു രസകരമാണ്, എന്നാലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ല, അതിനു വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.